പോരാടാൻ അതിഥികൾ തയ്യാറാണ്. ഡോക്ടർ സോയ ജോസഫാണ് യു ഡി എഫിനെ പ്രതിനിധാനം ചെയ്ത് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ സോയ ജോസഫ്. എൻ ഡി എ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, സ്വാഗതം ശ്രീ ശങ്കുട്ടി ദാസ്. ഒപ്പം എൽ ഡി എഫിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമുക്കൊപ്പം എത്തുന്നു ശ്രീ ആർ ജയദേവൻ, സ്വാഗതം ജയദേവൻ. ഇത്തവണ പേരെടുത്ത് നോക്കുമ്പോൾ ജയം ജയദേവന്റെ പേരിലാണ്. അങ്ങനെയാകുമോ ഇത്തവണ കാര്യങ്ങൾ? പ്രത്യേകിച്ചും യു ഡി എഫിൽ നിന്ന് സ്ഥാനാർത്ഥിയെ വരെ നിങ്ങൾക്ക് കിട്ടി. തീർച്ചയായും സുജയ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ വട്ടിയൂർക്കാവിൻ്റെ രണ്ടാം വേർഷൻ പാലക്കാട് ആവർത്തിക്കും. അത് ഡോക്ടർ സരിനിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണോ നിങ്ങൾ ബ്രോ എന്ന് ആദ്യമേ വിളിച്ചത്? തീർച്ചയായും ഇരു കൈയും നീട്ടിയാണ് പാലക്കാടിൻ്റെ മണ്ണ് ഓരോ ദിവസവും സരിനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. അഭൂതപൂർവമായിട്ടുള്ള വരവേൽപ്പുകളും കയ്യടികളും വലിയ ജനപിന്തുണയുമാണ്. കയ്യടിയുമാണ് അവിടെയെങ്കിൽ ഞാൻ ഇന്നൊരു വീടിന്റെ പാലുകാച്ച് കണ്ടു ഡോക്ടർ സോയ. ആ പാലുകാച്ചിയത് അടുത്ത എം എൽ എ ആണോ? ഈ ശ്രീധരൻ മറ്റേ ഓഫീസ് തുറന്ന പോലെയാവും. ഈ ശ്രീധരൻ ഓഫീസ് തുറന്ന പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടെടുത്തതെന്ന് പറയാൻ 23-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ. ഞങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്യും, ഞങ്ങൾ ഇവിടെ എം എൽ എ ആയി തുടരുകയും ചെയ്യും. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാരണം പിന്നെ ഗ്രൗണ്ടിലെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ, നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഫാക്ടർ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തില്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ആർക്കും മുഖവുരകളോടുകൂടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പാലക്കാടിനെ സംബന്ധിച്ച് നല്ല കേരളത്തിൽ എവിടെയും ഇല്ല. ഡോക്ടർ സരിനുണ്ടോ? അങ്ങനെ മുഖവുര വേണോ? അല്ല, എനിക്ക് അത്തരത്തിൽ ഡോക്ടർ സരിനെ ഡോക്ടർ സോയക്ക് പരിചയമില്ലേ? തീർച്ചയായും എനിക്ക് പരിചയമുണ്ട്. ആ മുൻപ് ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പിന്നെ രാഷ്ട്രീയ ബോധ്യത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് യാതൊരുതരം അംഗീകരിക്കപ്പെടേണ്ട കാര്യമല്ല. കാരണം രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് ഞങ്ങൾ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ശങ്കുട്ടി ദാസ്, ഇവിടെ സി കൃഷ്ണകുമാർ എന്തായാലും സ്വന്തമായിട്ട് വീടുമുണ്ട്, പാലക്കാട്ടുകാരനുമാണ് എന്നതാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരാൾ വീടെടുത്തു, പാലുകാച്ചി, എന്നിട്ടാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. പേടിയുണ്ടോ ബിജെപിക്ക്? നോക്കൂ, ഈ ശ്രീധരന്റെ കാര്യത്തിൽ പാലക്കാട്ടുകാർക്ക് സംഭവിച്ച ഒരു തെറ്റ് തിരുത്താൻ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത്. കൃഷ്ണകുമാർ മാത്രമാണ് ഒരു പക്ഷേ പാലക്കാട്ടുകാരനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിലുള്ളത്. മണ്ണാർക്കാട്ടുകാരനായിട്ടുള്ളതോ അല്ലെങ്കിൽ ആറന്മുളക്കാരനായിട്ടുള്ളതോ ഒരു സ്ഥാനാർത്ഥിയല്ല. പാലക്കാട് സ്വന്തമായി വീട് മാത്രമല്ല, കൃത്യമായ മേൽവിലാസമുള്ള പാലക്കാട്ട് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലൊരു മുദ്ര പതിപ്പിച്ചിട്ടുള്ള പാലക്കാട്ടുകാരുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. അദ്ദേഹത്തെ പാലക്കാട്ടുകാർ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ തെരഞ്ഞെടുത്ത് വിട്ടിട്ടില്ല എന്നുള്ളതൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 43,000 വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോൾ 50,000 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പാലക്കാടിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് നിർലോഭമായിട്ട് എല്ലാ തവണയും ലഭിച്ചു വരുന്നുണ്ട്. പാലക്കാട് ആ തരത്തിൽ ഇത്തവണ ഒരുപക്ഷെ പാലക്കാട്ടുകാർക്ക് ഇതുവരെ സാധിക്കാതെ വന്നിട്ടുള്ള ആ സ്നേഹം പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കിട്ടുന്നൊരു അവസരമായിരിക്കും ഇത്തവണ കിട്ടുന്നത്. ഒരു തെറ്റ് അവർക്ക് സ്നേഹം വേണം. മൂന്ന് പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരിക്കും? എവിടേക്ക് പോകും? നമ്മുടെ സ്നേഹം യു ഡി എഫിനൊപ്പം പോകുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ആൾ പറഞ്ഞിരുന്നു ശ്രീധരൻ ഓഫീസ് ചെയ്ത പോലെയായിരിക്കും പാലുകാച്ചലെന്ന്. രാജേഷ് ഒരു പാട്ടുണ്ടാക്കിയിരുന്നു, ആ പാട്ട് വെള്ളത്തിൽ പോയി. ജയിക്കും എന്ന് പറഞ്ഞ് ഈ എം പിയോട് തോറ്റു, ശ്രീ വി കെ ശ്രീകണ്ഠനോട് തോറ്റെങ്കിലും ഇപ്പോൾ മന്ത്രിയായിട്ട് ഇരിപ്പുണ്ട്. അത് തോറ്റിട്ടല്ലേ ഇവിടുന്ന് പോയത്, പാലക്കാട്ടുകാരനായിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിന് അതല്ല കഴിവ്, അദ്ദേഹം ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സമര നായകനാണ്. എല്ലാം ഞാൻ അതൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ നേതാക്കളും ജനങ്ങൾക്കൊപ്പം അല്ലേ നിൽക്കുന്നത്? അപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്? ആണ് ഏട്ടാ, എന്താ തോന്നുന്നില്ല? ഒന്നും തോന്നുന്നില്ല. വോട്ട് ചെയ്യും? ആർക്കാ? അത് പറയില്ല, രഹസ്യമാണ്, രഹസ്യം. അപ്പോൾ ആ രഹസ്യമാക്കാതെ പരസ്യമായ വോട്ടുള്ളവർ, ഇദ്ദേഹം പറഞ്ഞ ഈ നിലപാടിനോട് യോജിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓഡിയൻസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. യോജിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ആ പറയൂ, മുൻ കടന്നു വരൂ, കടന്നു വരൂ. ആ ഞാൻ പറയുന്നത് പറഞ്ഞല്ലേ, ഞാൻ പാലക്കാട് ടൗണിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. വോട്ടുണ്ടല്ലോ അല്ലേ? ഓട്ടം കുറച്ച് കുറവാണ്. ഓട്ടമല്ല, വോട്ട്. ഓട്ടോട്ടത്തിലാണ് വലരും. ആ വോട്ടുണ്ട്. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ഉഷാറ് പോലെ, അതായത് എല്ലാ എന്താണെന്നറിയില്ല, ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്യുന്ന ആ ഒരു ഫീലാണ് ചെയ്യുന്നത്. പിന്നെ ആ ജയദേവേട്ടൻ പറഞ്ഞ പോലെ, ജയദേവേട്ടൻ്റെ പാർട്ടി എന്ന് പറഞ്ഞത് അടിഞ്ഞ് ഒടിഞ്ഞു പോകുന്നൊരു സാധനമാണ്. കാരണം വേറൊന്നുമല്ല, ചിഹ്നമില്ല. പിന്നെ എന്തിനു ഒരാൾ വീടിൽ മഴയെന്ന് പറഞ്ഞ് ചോദിക്കട്ടെ, ഈ ചിഹ്നമില്ലാതെ ചിഹ്നം വിളിച്ചിട്ട് കാര്യമുണ്ടോ? പറ. ഇവിടെ ഞങ്ങളുടെ ചിഹ്നത്തോട് ഇത്രയും സ്നേഹമുള്ളൊരു കോൺഗ്രസ്സുകാരനെ കാണിച്ചു തന്നതിൽ വളരെ അഭിമാനകരമുണ്ട്. ഞങ്ങളുടെ ചിഹ്നത്തോട് ഇവിടെ ഓക്കെ അല്ല. അപ്പൊ അതിൽ ഞാൻ എസ് എഫ് ഐന്റെ സ്കൂൾ ലീഡർ ആയിരുന്നു. അതെ 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 അതെ. ഏത് സ്കൂൾ?
ഞാൻ കോട്ടയം ജി എസ് എസ് സ്കൂളിലെ എസ് എഫ് ഐന്റെ ലീഡർ ആയിരുന്നു. ആ പാർട്ടിനെ വെറുത്തിട്ടില്ല. അതിലുള്ള സാഹചര്യങ്ങളായിട്ട് നേതാക്കളെ ഞാൻ വെറുക്കുന്നു. എന്താണ് ഇപ്പോൾ താങ്കളെ വെറുപ്പിച്ച കാര്യം? കാരണം പാവപ്പെട്ടവന് വേണ്ടതാണ് പാർട്ടി. കാരണം ഒരു പാർട്ടി വേണം, ഒരു പോലീസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ റോലി കാക്കിയിട്ട് പോയി അന്ത്ര അവിടെ നിൽക്കുകയെന്ന് പറയല്ല. നേതാവ് വിളിച്ചിട്ട് വന്നത് പറയാം, അങ്ങനെ പറയാനുള്ള ഒരാളില്ല അവിടെ. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോ എന്താ അൻവറിന്റെ അൻവറിന്റെ പിൻഗാമിയാണ് തോന്നുന്നു ഈ പറഞ്ഞ രീതിയിലുള്ളത്. അല്ല അത് പോലീസ് സ്റ്റേഷൻ കാര്യമൊക്കെ പറയുമ്പോ ഏകദേശം അൻവറിന്റെ പിൻഗാമി ആയിട്ടാണ്. ഇപ്പൊ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് മരപ്പട്ടിയെ പിടിക്കാൻ വേണ്ടി, ചിഹ്നത്തിന് വേണ്ടിയിട്ട്. അതിനാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. ഏതാ ചിഹ്നം എന്നറിയില്ല, മരപ്പട്ടി ഈനാം വെച്ച് ആയിരിക്കും അത് നടക്കാൻ. ഇപ്പൊ ചിഹ്നം ഏത് എന്നുള്ളതല്ല, ജനങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥി ഏത് എന്നുള്ളതിൽ സരുൺ നമ്മുടെ ഈ പാലക്കാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ജനപിന്തുണ ഏറി വരുന്നുണ്ട്. ഇവിടെ ശരിയാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ പറയാനുള്ളേ? തരാം. അല്ല തരാന്ന് പറഞ്ഞിട്ട് തരണ്ടേ? അതുപോലെയാണ് ഞങ്ങള് ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണവിരുദ്ധ വികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ദ്രോഹങ്ങൾ അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ അതേപടി തുടരുന്നത്. നമ്മൾ മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കാണ് എന്ന് പറഞ്ഞു, പക്ഷേ ഒരു ചങ്ക് അമിത്ഷായുടെയും ഒരു ചങ്ക് പിണറായി വിജയൻ്റെയാണ്. ആ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ, എ ഡി എം തലത്തിൽ ഇരിക്കുന്ന ആൾ മരിച്ചിട്ട് എ ഡി എമ്മിന്റെ മരണം ഇവിടെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണോ? സർക്കാർ ജോലിക്കാർക്കിടയിൽ ഇത്രയും വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു സെക്കൻഡ്. അതെ പറയൂ. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയപ്പോൾ പി പി ദിവ്യ പറഞ്ഞ വാദമൊക്കെ കേട്ടോ? ചൊവ്വാഴ്ചക്ക് വെച്ചിട്ടുണ്ട്. പറഞ്ഞ വാദമൊക്കെ കേട്ടോ? എന്താണ്? രണ്ടു മണിക്കൂർ നോണ പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ? രണ്ടു മണിക്കൂർ നോണ പറഞ്ഞു അയാളുടെ വക്കീല്, അല്ലെ? ഒന്നാം നമ്പർ സി പി എമ്മിന്റെ ക്രിമിനൽ വക്കീല് രണ്ടു മണിക്കൂർ വെള്ളം കുടിച്ചു. ഇങ്ങനെയൊക്കെ പറയാ? ഇങ്ങനെയൊക്കെ പറയാ ഉള്ളതാണോ? നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ കടവെടുക്കണേ. അങ്ങനെ പറ. അപ്പോ ഇരുന്നിട്ടില്ല പറ. അങ്ങനെയല്ല, ഇപ്പോ ഞാൻ ഇപ്പൊ പറയുന്ന എന്താണ്, ഒരു റിപ്പീറ്റ് ചെയ്യുകയാണ്. വേറെ ഒരു ചാനലിൽ നോക്കിയാൽ ഇതേ വാക്ക് കാണും. എന്നാലും ഞാൻ പറയുകയാണ്, കേരളത്തിന്റെ ചരിത്രത്തില് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഭരിക്കുന്ന സർക്കാർ പരാജയപ്പെടുന്നത് ഞങ്ങളുടെ നേതാവ് മുരളീധരനാണ്. ബാക്കി കംപ്ലീറ്റ് ഭരിക്കുന്നവർ ജയിച്ചു പോകലാണ്. പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നിട്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് നേരിട്ടു. തൃക്കാക്കര ഞാൻ പറയട്ടെ, നിങ്ങളാണ് ജയിക്കുക. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലെ ഞാൻ പറയട്ടെ എനിക്ക് പറയാനുള്ളത് വൃത്തിയായി പറയണ്ടേ? പകുതി കട്ടായി പോയി പറഞ്ഞു പറഞ്ഞാല്. ആ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ഉപതെരഞ്ഞെടുപ്പല്ല രണ്ട് ഉപതെരഞ്ഞെടുപ്പും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പും. ഈ മൂന്നും വട്ടിയൂർക്കാവ് ആവർത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. ചുരുക്കി പറ ജയദേവൻ, അതായത് അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. കരുണാകാവ്യത്തില് വാസവദത്തനോട് ഉപഗുപ്തം പറഞ്ഞില്ലേ സമയമായിട്ടില്ല എന്ന്? പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ജയിക്കാൻ സി പി എമ്മിന് സമയമായിട്ടില്ല. ഇവിടെ രണ്ടുപേരും വളരെ സംയമനത്തോടെ നിൽക്കുകയാണ്. അവരിലേക്ക് കൂടെ വരാം. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇത്ര നേരം വരെയായി കോൺഗ്രസ്സുകാർ മറുപടി പറഞ്ഞിട്ടില്ല. ഒന്ന് പൊളിറ്റിക്കലായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഉപതെരഞ്ഞെടുപ്പിന് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചതാരാണ്? എന്തിന്റെ പേരിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്? ഇവിടെ ഇവിടെ ഞങ്ങൾ പറയുന്നത്, ഇവിടെ കോൺഗ്രസ് വർഗീയതക്കെതിരായി പോരാടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ വടകരയിൽ ഇവിടെ നിന്നൊരു ബലാബലം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നും വടകരയിൽ കൊണ്ടുപോയി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? പിന്നെ ഇടതുപക്ഷം ഇടതുപക്ഷം നമുക്ക്
എന്റെ ചേട്ടാ, ഒരാൾക്ക് ഒരു സമയം സംസാരിച്ചാൽ ഇത് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുന്ന ലോകം ഉള്ള ആളുകൾ കേൾക്കണ്ടേ? അപ്പൊ ഒരാളെ ഒരു സമയം സംസാരിക്കോ. ചോദ്യം തീർന്നു, തെരഞ്ഞെടുപ്പ് ചോദ്യം സോയ്ക്ക് വ്യക്തമായില്ലേ? ഉത്തരം ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത് നേരിടുന്നത് എനിക്ക് പറയും. അല്ല, ചേലക്കരയിൽ എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്? അല്ല, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ജയദേവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്നത് ഇത് പാൽ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, അല്ലെങ്കിൽ വളരെ കൃത്യമായി കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ചിഹ്നമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഞാൻ അതിലെ പ്രധാനപ്പെട്ട അതല്ല ഞാൻ സി പി എമ്മിന്റെ അല്ല, അവർക്ക് സങ്കടം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടം ഇല്ലാത്തത്? മറുപടി പറയട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടം ഇല്ലാത്തത്? അവർക്ക് സങ്കടം കാണില്ല, കാരണം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി പകുതി ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ പകുതി സമയമായാൽ പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി, അല്ലെ, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പകുതി സമയം കഴിഞ്ഞാൽ പോലും ചിഹ്നം കിട്ടില്ല. ഇവർക്ക് വിഷമം കാണില്ല, ഇവർക്ക് വിഷമം കാണില്ല. കാരണം എന്താ? ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ല പാലക്കാട്. ഈ പാലക്കാട് ബി ജെ പിയെ ചെറുക്കാൻ ബി ജെ പിക്കെതിരായി ഇവിടെ പാലക്കാട് മണ്ഡലത്തിന് ഉപതെരഞ്ഞെടുപ്പ് വടകരയിൽ കൊണ്ടുപോയത് നിങ്ങൾ മന്ത്രിയെ രാജിവെപ്പിച്ച് പ്രതിരോധിക്കേണ്ട ആവശ്യം പറയുന്നു. ഇവിടെ സി പി എം ഇവിടെ ഒരു ശക്തിയുമല്ല. നിങ്ങൾ ഒരു സെക്കൻഡ് ഒച്ചവെക്കല്ലേ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കാം. പറയൂ, ഒരു മിനിറ്റ്. ഇവിടെ പാലക്കാട് നിയമസഭയിൽ ചൂട് ഏറിക്കൊണ്ടിരിക്കുമ്പോൾ ചൂട് വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഒരു കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റ് ഏത് കാലത്തേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാറ്റാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറയും, നന്നായി മനസ്സിലാക്കണം. ഈ ബി ജെ പി വിജയിക്കുമെന്ന് പറയുന്ന എന്ത് പ്രതീക്ഷയുണ്ട് അറിയോ? മുനിസിപ്പാലിറ്റിയുടെ വോട്ടിന് പ്രതീക്ഷിച്ചിട്ട്. കോൺഗ്രസ് വിജയിക്കും പറയും എന്ത് പ്രതീക്ഷ അറിയോ? ഈ പ്രാരി പഞ്ചായത്തിലെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ. മുനിസിപ്പാലിറ്റിയിൽ ഒരു അംഗമായ ഈ കൃഷ്ണകുമാർ ഈ മുനിസിപ്പാലിറ്റി ഇത്രയും മോശമായിട്ട് ഒരു പ്രവർത്തനം ജനങ്ങൾ വോട്ട് മാറി ചെയ്യും. ഉദാഹരണമാണ് വട്ടിയൂർക്കാവ് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് വട്ടിയൂർക്കാവ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ വർഗീയതക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടിയാണെന്ന് പറയുന്നത് കോൺഗ്രസിനാണ്. രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി ഇവിടെ വന്ന് മത്സരിച്ച് അവിടെ ജയിച്ചത് ബി ജെ പി ആണ്. എന്റെ കോൺഗ്രസ് മറുപടി ഇല്ലാത്ത ഇവിടെ ബി ജെ പിയുമായി ഡീൽ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. ആ ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തിനാണ് ആർ എസ് നേതാക്കളെ കണ്ടത് എന്ന് കഴിഞ്ഞിട്ട് പറ്റാത്ത ആളുകളാണ് ഇവിടെ ആർ എസ് എസിനെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും, ഞാൻ വരാം. ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിങ്ങൾക്ക് അറിയണം. അല്ല, ഒരു കാര്യം പറയട്ടെ, ഇവിടെ 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 ഡീലുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയണ്ടേ? ഈ ഡീല് രണ്ടു കൂട്ടരെ വെക്കുന്ന ആരുമായിട്ടാ? ബി ജെ പി ആയിട്ടല്ലേ? ഡീലുണ്ടോ? പറഞ്ഞിട്ട് പോയാ മതി. ഇവിടെ തീർച്ചയായിട്ടും ഒരു ഡീലുണ്ട്. ആ ഡീല് ശ്രീ സി കൃഷ്ണകുമാറും പാലക്കാട്ടെ ജനങ്ങളും തമ്മിലാണ്. അത് ഇത്തവണ പാലക്കാട് കൃഷ്ണകുമാറിനെ താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡീലാണ്. ഒരു കാര്യത്തിൽ എനിക്ക് എന്തായാലും സന്തോഷമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് ശങ്കുട്ടിദാസിന്റെ ഷാഫി പറമ്പിലെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. അതെ, അതാണ് പറഞ്ഞത്. രണ്ട് ശബ്ദം മാത്രമല്ല, ഇവരെല്ലാം ഒന്നാണ് എന്നുള്ളതാണ്. അതല്ല, ജനങ്ങളുമായുള്ള ഡീലിനെ പറ്റി പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. അത് തന്നെ ബി ജെ പി ഇപ്പോൾ പറയുന്നു. ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് പലരും ആവർത്തിക്കും. ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് പലരും ആവർത്തിക്കില്ല. ഡോക്ടർ സോയ, ഞാൻ അദ്ദേഹത്തോടാണ് ചോദിച്ചത്. പ്രതിരോധിക്കട്ടെ അദ്ദേഹം. പറയൂ. നോക്കൂ, എനിക്ക് നിങ്ങളെക്കാൾ ഒച്ചത്തിൽ സംസാരിക്കാനുള്ള ശേഷിയില്ല. ഞാൻ വളരെ ബഹളമില്ലാതെ സംസാരിക്കുകയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സുഹൃത്ത് പോലും ഈ ചർച്ചയിൽ പറയുന്നത് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങളൊരു ഉപതെരഞ്ഞെടുപ്പ് വരുത്തി വെച്ചു എന്നാണ്. ബി ജെ പിയുടെ ജയസാധ്യത ഇടതുപക്ഷം പോലും സമ്മതിക്കുന്നു എന്നതാണ്. അതല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കേ സാധിക്കുള്ളൂ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ജയസാധ്യത രണ്ട് മുന്നണികളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.
ഓക്കേ, നമുക്ക് ഓഡിയൻസിലൂടെ ഒന്ന് പോകാം. ആ പറയൂ. ഇവരുടെ കോലീബി സഖ്യത്തിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പിരായിരി പഞ്ചായത്ത് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഈ രണ്ട് കൂട്ടരും കൂടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താമെന്നുള്ള കാര്യമുള്ളൂ. പിന്നെ ഷാഫി പറമ്പിൽ ഇവിടെ ഫസ്റ്റ് എം എൽ എ ആയി വന്നതിന് ശേഷമാണ് ഈ നഗരസഭ ഇവിടെ കൈവിട്ട് പോണത്. ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ഷാഫിക്കും, മുനിസിപ്പാലിറ്റിൻ്റെ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ഇങ്ങോട്ടും. ഇതാണ് ഇവർ ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾക്ക് വോട്ട് മറിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഒറ്റ കാര്യം പറയൂ. ഇവിടെ ഏറ്റവും വലിയ ഡീലിൻ്റെ ഒരു ഉദാഹരണം എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഡിവൈഫിൻ്റെ ഭാരവാഹി പറഞ്ഞു. പാലക്കാട് കഴിഞ്ഞ ഭരണസമിതിയിൽ 2.5 കൊല്ലം ബി ജെ പി സി പി എം ഭരിച്ച് ഇവരാ. മാത്രമല്ല പ്രാരി പഞ്ചായത്തില് മാത്രമേ പറയട്ടെ പറയട്ടെ പ്രാരി പഞ്ചായത്തിൽ ബി ജെ പിന്റെ വോട്ട് വാങ്ങി ജയിച്ചത് ആരാ? മാത്രല്ല ബഹുമാനപ്പെട്ട ജയദേവ് ഒരു കാര്യം മനസ്സിലാക്കണം, ഡീലിന്റെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1978 പാലക്കാട് ഗൗഡ് തിയേറ്ററിൽ ടി ശിവദാസ മേനോന് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നത് ആരാ? ആരാണ്? എൽ കെ അദ്വാനി. എൽ കെ അദ്വാനി ഇവിടെ അപ്പോ അന്ന് അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരൻ ഏതിലായിരുന്നു എന്ന് കൂടി നിങ്ങൾ പറയണം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊണ്ടാണ് അന്ന് വോട്ട് ചോദിച്ചത്. ആർക്ക് വേണ്ടിയാണ് വോട്ട്? 77 പിരിച്ചുവിട്ട സുഹൃത്തേ എന്ന് പറയട്ടെ. ഒരു മിനിറ്റ് പറയട്ടെ. 78 പിരിച്ചുവിട്ട 78 കാലഘട്ടങ്ങളിൽ പിരിച്ചുവിട്ട ജനസംഘം, ആ ജനസംഘത്തിന് ശേഷം പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സുന്ദര സാഹിബിനെതിരെ ടി ശിവദാസ മേനോൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥനയുമായി പറയാ, അന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥന ഇന്ത്യയിലെ അന്നത്തെ എൽ കെ അദ്വാനിയാ. ആ എൽ കെ അദ്വാനി ഡീല് കഴിഞ്ഞ പാലക്കാട് നഗരസഭയിൽ നടന്നു. ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം, 18,000 വോട്ട് പറയട്ടെ. എല്ലാവരിലേക്കും ഒരുപോലെ പോണം. ഒരു മിനിറ്റ് ഇത് കുറച്ചു നേരമായിട്ട് പറയാണ്. ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് പറയൂ. മകൻ ഏക്കാൻഡിന്റെ മകൻ പത്മജ ഇപ്പൊ ഏത് പാർട്ടിന്റെ പോണ്? ബി ജെ പി കഷ്ടം. അപ്പൊ എല്ലാവരും ബി ജെ പിയിലേക്ക് പോകുന്നാണോ? കണക്കുകൾ പറയാൻ ഒരു സെക്കൻഡ് പറയാണ്ട് നമുക്കിവിടെ തർക്കങ്ങളിൽ കുറച്ചിട്ട്. എറണാകുളം മുനമ്പത്ത് വഹബ് ബോർഡിന്റെ ഭീകരത നടക്കുന്നുണ്ട്. അവിടെ ഒരു അച്ഛൻ മാണിയച്ഛൻ പറഞ്ഞിട്ടുണ്ട്, 600 കുടുംബങ്ങളാണ് കുടിയിറക്കപ്പെടുന്നത്. അതിൽ ക്രിസ്ത്യൻസും ഹിന്ദുസും കുറച്ച് മുസ്ലിംസും ഉണ്ട്. അതിനെതിരെ ഈ പറഞ്ഞ പിണറായും മിണ്ടുന്നില്ല, സതീശനും മിണ്ടുന്നില്ല. വൈ? ദേ ഹാവ് എ റൈറ്റ് ടു ബി കൺസിഡർഡ് ആസ് എ ഗുഡ് മാനർ. ഓക്കേ, വൈ? ഈ വഖഫിലെ വൈ നിങ്ങളോടാണ്. ഒരൊറ്റ കാര്യം, ഒറ്റ സെക്കൻഡ് ഡോക്ടർ സോയ, ഇതിനൊന്ന് മറുപടി ചോദിച്ചോട്ടെ. ഈ വഖഫിലെ മൗനം എന്തുകൊണ്ടാണ്? അവിടെ ഹൈ ലീഡർ അല്ലേ എം പി? അല്ല, വളരെ കൃത്യമായി തന്നെ എല്ലാ സമയത്തും വഖഫ് അല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വളരെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ആരും നിങ്ങളില്ലല്ലോ. കനലൊരു തരിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതലും മിണ്ടണ്ട. കനലൊരു തരിയല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ ആവശ്യമില്ലല്ലോ. അപ്പൊ അത്തരത്തിലല്ല. ഒരു സെക്കൻഡ്, വഖഫ് വിഷയത്തിൽ എന്താണ്? വഖഫ് വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക അറിയിച്ചുകൊണ്ട് ദീപിക പത്രം തന്നെ ഒരു മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമുദായത്തിന്റെ താല്പര്യങ്ങളെ യാതൊരു നിലയ്ക്കും റെപ്രസെന്റ് ചെയ്യേണ്ട ഏകപക്ഷീയമായിട്ടാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുള്ളത്. അതൊരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യത്തെ അല്ല, നിങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. കാരണം 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് ഈ വഖഫ് ഭൂമി, സ്വന്തം ഭൂമി, എത്രയോ വർഷങ്ങളായി താമസിച്ചു വരുന്ന ഭൂമി. ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പാണോ അതോ കൃഷ്ണപൂർ ഗ്രൂപ്പാണോ? ഏതാ ഗ്രൂപ്പ്? ഇവിടെ പാലക്കാട് ബി ജെ പിയിൽ ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പാണ് ഇവിടെ സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കൂ, ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ ശ്രീ നിങ്ങൾ ബഹളം വെക്കാണ്ടിരിക്കും, ഞാൻ പറയട്ടെ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇനി നവംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പാലക്കാട്. തീർച്ചയായിട്ടും വരും. അപ്പൊ ശോഭാജി വരും. നിങ്ങൾക്ക് സമാധാനമായോ? നിങ്ങളുടെ ശോഭാജി വരും. സിപിഎം കാര്യം ചോദിക്കുന്ന ശോഭാജി വരും. പക്ഷെ നമുക്ക് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളക്ക് ശേഷം
ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് വിശദമായി തന്നെ ചോദിക്കാം ഇവരെന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന്. വെൽക്കം ബാക്ക് പാലക്കാട്ടെ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സ്വാഗതം. ഇവിടെ ഇടവേളയിലേക്ക് പോയപ്പോഴും ഇവിടെ ഇടഞ്ഞ വേളയായിരുന്നു പ്രേക്ഷകരെ. ഇവിടെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെടുത്താൻ എന്നെ ശ്രമിച്ചു, പക്ഷെ ചില പ്രലോഭനങ്ങളിൽ ഒന്നും വീണിട്ടില്ല. നമുക്കപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശോഭാ സുരേന്ദ്രനും സി കൃഷ്ണകുമാറും രണ്ട് ഗ്രൂപ്പായി നിന്ന് അടിക്കുന്നത് ബി ജെ പിക്ക് ഇത്തവണ വോട്ട് കുറയ്ക്കുമോ എന്നുള്ളതാണ്. ആ കുറയുമോ എന്നുള്ള ആശങ്ക ഉയർത്തിയത് ഇടതുപക്ഷമാണ്. ആ ആശങ്ക തന്നെയല്ലേ ആശങ്ക. ഇവിടെ സ്ഥാനാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കോലാഹലങ്ങളുണ്ടായിരുന്നു. ഈ നഗരസഭൻ്റെ മുന്നിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പിക്കും തലവേദനയാകുമ്പോൾ പോലും ഒരു അസ്വാരസ്യവും ഇല്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പേര് ഇവിടെ സരിണ പ്രഖ്യാപിച്ച സമയത്ത് ഇവിടെ മലവെള്ളത്തിൽ ഒഴുകി വന്ന് തേങ്ങ പോലെ സരിണ പിടിച്ച ആളുകളാണ്. ചോദിക്കട്ടെ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഏഴോളം പ്രമുഖ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടു പോയില്ലേ? ഇന്ന് ഉൾപ്പെടെ മണിക്കൂറുകളുടെ മുന്നിൽ എ കെ മോഹൻദാസ് കോൺഗ്രസ് വിട്ടു പോയല്ലോ. നിരവധിയായ ആളുകൾ ഈ കോൺഗ്രസ് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയെ ഒരേ സമയം ഒരാളെ മൈക്ക് സംസാരിക്കാവുള്ളൂ, പറയൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല ആരാണ് പാർട്ടി വിട്ടു പോയത്. കാരണം ഇന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അറിയുന്ന നേതാവല്ല. ഒരു സെക്കൻഡ്, മോഹൻദാസ് ഉണ്ടല്ലോ ബിജെപിയിൽ ചേർന്നിട്ടുണ്ടല്ലോ. ഒരു സെക്കൻഡ്, ഞങ്ങൾ മറുപടി കിട്ടും. ഇന്ന് കെ സുരേന്ദ്രൻ ആരെയോ മാലയിടുന്നത് കണ്ടല്ലോ, അതാരാ? ഞാനതിലൊരു ഉത്തരം പറയട്ടെ. നോക്കൂ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാനൊന്ന് ഉത്തരം പറയട്ടെ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ജനസ്വാധീനമുള്ള നേതാവാണ്. നോക്കൂ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജനസമ്മതിയുള്ള നേതാവാണ്. സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ലാത്ത ഘട്ടത്തിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി ആഗ്രഹിച്ച ആളുകളുണ്ടാവും. എന്നാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ബി ജെ പിക്കുള്ളിൽ യാതൊരു വിമതസ്വരമോ ഒരു അസ്വാരസ്യമോ ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ്. ഇടതുപക്ഷത്തിന്റെ ആള് പറഞ്ഞിരുന്നു ഞങ്ങൾ സ്ഥാനാർത്ഥി പെട്ടെന്ന് പ്രഖ്യാപിച്ചു എന്ന് ഒരൊറ്റ നാള്. ആദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോളിനെ പറഞ്ഞു, പിന്നെ മാറ്റം വരുത്തുന്നു. രണ്ടാമത് ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ വി എസ് അച്യുതാനന്ദന്റെ പി എ സുരേഷ് പറഞ്ഞു പൂത്ത റൊട്ടിയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. വി എസ് അച്യുതാനന്ദന്റെ പൂത്ത റൊട്ടിയാണെന്ന് പറഞ്ഞു. ചോദിക്കും, ഇവരുടെ നേതാവ് വി കെ സരോജ് പറഞ്ഞല്ലോ പൂത്ത ബ്രെഡ് പാലക്കാടിന് ആവശ്യമില്ല. പൂത്ത ബ്രെഡ് ആരായിരുന്നു എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക. ആ ബ്രെഡ്, ഒരു സെക്കൻഡ് ക്ലാരിറ്റി വരുത്തിയിട്ട് പോയാൽ മതി. വയനാട് ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ എത്തി പറഞ്ഞത് ഇന്ന് രാവിലെ ക്യാമ്പുകൾക്ക് വിതരണം ചെയ്ത പൂത്ത ബ്രെഡായിരുന്നു എന്ന്. വയനാട് നമ്മുടെ റവന്യൂ മന്ത്രി പറഞ്ഞു ഇന്ന് ഏതൊരു ദിവസവും ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല എന്ന്. വിതരണം ചെയ്യാത്ത ബ്രെഡ് പൂത്തതാണ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പാലക്കാട് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് പൂത്ത ബ്രെഡിന് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞത്. ഇന്നിപ്പോ സുജയ ഇവിടെ 7 മണിക്ക് പിന്നെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് വായിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വയനാടുമായി ബന്ധപ്പെട്ട് വായ്പ എഴുതി തള്ളാൻ പോലും തയ്യാറാകാത്ത ആളുകളാണ്. അതിനോട് ചേർത്ത് ഒരു മറുപടി, ഒറ്റക്കാര്യം കൂടി, രണ്ട് മാസത്തെ വാടക കിട്ടിയില്ല പുനരധിവാസത്തിനായി നിൽക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് അതിലൊരു സ്ത്രീ ഇപ്പോഴും തേയില നുള്ളാൻ പോകുന്നുണ്ട്. അവർക്ക് വാടക 2 മാസത്തേത് കിട്ടിയില്ല. ഇപ്പോൾ അവര് അതെങ്ങനെയൊക്കെയോ അടച്ചിട്ട് സ്വന്തമായിട്ട് പഴയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളൊരു മറുപടി ഇവിടെ അതിനുള്ള മറുപടി പറയാം. അതെ, അവിടെ പ്രൈവറ്റ് ബാങ്കുകൾ അവരുടെ ജപ്തിയുമായി പോയപ്പോ ആ പ്രൈവറ്റ് ബാങ്കുകളുടെ മുന്നിൽ അത് അനുവദിക്കില്ല എന്ന് നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് ഡിവൈഎഫ്ഐ.
പ്രധാനപ്പെട്ട നേതാവ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റ സെക്കൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പാടെന്ന് വിളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ചർച്ചയിൽ അങ്ങനെ ഭരണകൂടം ഭരണകൂടം ഒരു ഭരണകൂടം ചെയ്തതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കോവിഡ് സമയത്ത്. അതുകൊണ്ട് തുടർന്ന് ഭരണം വന്നു 99 സീറ്റോട് കൂടി പിണറായി സർക്കാർ 2 വന്നതുകൊണ്ട് 500 രൂപ കൂട്ടി വാങ്ങിയ ആളുകളാണ് അഴിമതി കാണിച്ച ആളുകളാണ്. വളരെ കൃത്യമായി കണക്കുകൾ വന്നിട്ടുള്ള പൂത്തം റെഡ്ഡി പറഞ്ഞു രാഹുൽ എന്താ അളിഞ്ഞ പ്രോട്ടാണോ? അളിഞ്ഞ പ്രോട്ടാണോ? നിങ്ങൾ അത് പറയണോ? അളിഞ്ഞ പ്രോട്ടാണോ? സരിനോട് ചോദിച്ചാ മതി, സരിനുണ്ടല്ലോ കൊണ്ട നടക്കുന്ന. ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളോട് ഞാനൊരു സംശയം ചോദിക്കട്ടെ, അവര് സരിന് വേണ്ടി വല്ലാതെ ആവേശം കൊള്ളുന്നോണ്ട് ചോദിക്കാണ്, ഈ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വളരെ ബോർഫ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തി നിങ്ങൾ പറഞ്ഞല്ലോ. ആ സമയത്ത് KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവൻ സരിനായിരുന്നു. അപ്പൊ അത് ചെയ്തത് സരിനാണോ? ഈ പറയുന്ന മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞു കോൺഗ്രസിൽ കണ്ടുപിടിച്ചു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. പറയും കേരള രാഷ്ട്രീയത്തില് ഉപ്പിന് മുതല് എല്ലാ സ്ഥാനത്തിനും വില കൂടിയിട്ടുണ്ട്. പാലക്കാട് പറഞ്ഞ എസ്കോട്ട് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പോലും കിട്ടാതെ അരിവാളും ചിറ്റും ചിഹ്നത്തും ഇല്ലാതെ എലിയും പെരിച്ചാലും വെച്ച് മത്സരിക്കേണ്ട കാലഘട്ടമാണ്. അത് AK Balan ഇവിടെ പറഞ്ഞത്. AK Balan അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ 27 സീറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യം പോലും നേടിക്കൊടുക്കാതെ പാലക്കാട് നഗരസഭ അഴിഞ്ഞ കുത്തഴിഞ്ഞ ഭരണമാണ്. പാലക്കാട് നഗരസഭയിൽ BJP 28 കൗൺസിലർമാരുണ്ട്. പാലക്കാട് നഗരസഭയെ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ 267 കോടി രൂപയുടെ പ്രോജക്ട് ഞങ്ങൾ പാലക്കാട് നഗരസഭാ കൗൺസിലർ. നിങ്ങൾക്ക് അറിയോന്നറിയാം, പാലക്കാട് സഞ്ചരിച്ച പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നിങ്ങൾ ആലോചിച്ചു, 150 കിലോമീറ്റർ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പാലക്കാട് ചെലവാകുന്നത് ഹോസ്പിറ്റലും സ്പെയർ പാർട്സ് കടകളാണ്. അവർക്ക് മാത്രമാണ് വരുമാനം. നഗരസഭ റോഡാണ് ഞാൻ പറയുന്നത്. BJP യുടെ വക്താവ് പറഞ്ഞു 28 കൗൺസിലർമാരുണ്ടെന്ന് പറഞ്ഞു. അവര് വിളിച്ച മീറ്റിംഗില് 12 കൗൺസിലർമാരെ പങ്കെടുത്തിട്ടുള്ളൂ. 70 ആള് പങ്കെടുക്കേണ്ട ശുദ്ധ സംബന്ധം കൗൺസിലർമാരാകെ ഉള്ള BJP ആത്തൂര് 4 പിന്നെ 1 അങ്ങനെ ആകെ മൊത്തം 32 കൗൺസിലർമാരാള്. എവിടുന്ന 71 ആള് പങ്കെടുക്കാനുള്ളത്? അസംബന്ധം. ഞാൻ ചോദിച്ചത് സൈദാ, നിങ്ങൾ വളച്ചോടിക്കല്ലേ. ഇത് 28 കൗൺസിലർമാരുണ്ടായിരുന്ന നഗരസഭയില് നിങ്ങളെ പാർട്ടി ഓഫീസിൽ കൃഷ്ണകുമാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ 12 കൗൺസിലർമാരെ വന്നിട്ടുള്ളൂ. ഇതെന്താണ്? ഇതെന്താണ് ഡീലാണോ? ഇതൊക്കെ അറിയാനാണോ? സത്യം പറഞ്ഞ മാഡം, ഇവര് ഞങ്ങളുടെ ആഗ്രഹം എന്തറിയോ? ഇവര് വാളയാറിന്റെ അപ്പുറം എന്താണ്? ഇന്ത്യൻ മുന്നണി. അതേപോലെ ഇവിടെ നിക്കട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്ക ഈ പ്രാവശ്യം BJP എന്താണ്.
അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നണിയെ പറ്റിയും കൂട്ടുകെട്ടുകളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ. ഒരു സ്ഥാനാർത്ഥി പോരെ, അത് അത് മതേതരമായിട്ടുള്ള മതേതരമായിട്ടുള്ള ബി ജെ പി എന്ന് പറയുന്ന പോരാടാൻ വേണ്ടി രാജ്യത്താകമാനം രൂപീകരിച്ചിട്ടുള്ള സഖ്യമാണ്, ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ വളരെ രാഷ്ട്രീയ നിലപാട്. ശരി ശരി, അത് കെ സി വേണുഗോപാലും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി ഒക്കെ കൂടെ തീരുമാനിക്കും. അത്തരത്തിൽ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ബി ജെ പി എന്ന് പറഞ്ഞ വർഗീയ പാർട്ടിക്ക് പോരാട്ടം വളരെ കൃത്യമാണ്, ബി ജെ പി വർഗീയ പാർട്ടിയാണ് എന്ന് ആദ്യം സംഭവിക്കണം. അതിനുശേഷം പറഞ്ഞാൽ മതി, അതിനുശേഷം പറഞ്ഞാൽ മതി നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഉണ്ടോ എങ്കിൽ അതിന് കൃത്യമായിട്ട് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നുള്ള ഒറ്റ പ്രചരണം വെച്ച് എത്ര കാലം ഇവർ ജനങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുന്നു. ഈ പ്രചരണം തള്ളിക്കൊണ്ടല്ലേ, ഈ പ്രചരണം തള്ളിക്കൊണ്ടല്ലേ ഈ പ്രചരണം തള്ളിക്കൊണ്ടല്ലേ കേരളത്തിലെ ജനത തന്നെ ഒരു എം പി എത്തവണ ബി ജെ പിക്ക് കൊടുത്തത്, 20% വോട്ട് കൊടുത്തത്, വോട്ട് കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾ 20% വോട്ട് കൊടുത്ത് അജിത് കുമാറിനെ വിട്ട് പൂരം കളിക്ക് ആളുകളോട് ചോദിച്ചാൽ മതി, കൊടുത്താണോ ആളുകളോട് ചോദിച്ചാൽ മതി, ഞങ്ങളോട് ചോദിക്കട്ടെ. ഇവിടെ ഇവിടെ ആ പ്രിയ സ്നേഹിതം പറഞ്ഞു ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ഞങ്ങൾ അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ രാജ്യത്ത് ആർ എസ് എസ് ഭയക്കുന്ന ഒരേ ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളായി കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ ചെറിയ പാർട്ടിയായിരിക്കും, പക്ഷേ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങൾ യു ഡി എഫിന് പാലക്കാട് ഒരു ഡീലും ആവശ്യമില്ല, ഒരൊറ്റ ഡീലും ആവശ്യമില്ല. അത് നിങ്ങൾ പറയുന്നു, ഒരു ഡീലും ആവശ്യമില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, കൽപ്പാത്തി അണ്ടർ ഗവൺമെന്റ് കേബിൾ, ഇത് മാത്രം മതി. 10,000 വോട്ടിന്റെ മേലെ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു കഴിയുള്ളൂ. ഒരു മെഡിക്കൽ കോളേജ് പാലക്കാടിന് കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജ് പാലക്കാടിന്ന് മുഖ്യമന്ത്രി പാലക്കാട് കോട്ട മൈതാനിയിലാണല്ലോ നമ്മൾക്ക്. ഒരു മിനിറ്റ് നിങ്ങൾ രണ്ട് മുഖ്യമന്ത്രിമാര്, പി ശിവദാസ് മന്ത്രി, എ കെ ബാലൻ മന്ത്രി, ഇത്ര പേര് പോയിട്ട് പാലക്കാടിൽ എന്ത് ചെയ്തു? ഷാഫി പറമ്പിലാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് അയാളുടെ നാട്ടിലുള്ള വികസന പ്രവർത്തനമാണ് 3 പ്രാവശ്യം ജയിച്ചത്. ഒരു കാര്യം, ഈ സുജയ, ഞങ്ങൾ പറയുന്നു ഈ പാലക്കാട് കോട്ട മൈതാനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടത് ഇവിടെയാണ് ഉമ്മൻചാണ്ടി. അറക്കാത്ത കണ്ണൂർ എയർപോർട്ട് ഉണ്ടാക്കി, ഓടാത്ത കൊച്ചി മെട്രോ ഉണ്ടാക്കി, ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു സാധനം ആരുമില്ല. ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നത് കൊണ്ടാണ് ഇവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉണ്ടായത്. കേരളക്കാടിന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായത് അത് ഈ സർക്കാരിന്റെ നേട്ടമാണത്. കോച്ച് ഫാക്ടറിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്ന കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 267 കോടി രൂപയുടെ വികസന പാക്കേജ് 267 കോടി രൂപയുടെ വികസന പാക്കേജ് പാലക്കാടിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. മാത്രമല്ല, പാലക്കാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പത്മവിഭൂഷൺ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ട് അത് നടപ്പാക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള മുന്നേറ്റമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടിന്റെ വികസനമാണ് യഥാർത്ഥ ആവശ്യമെങ്കിൽ ഈ ബി ജെ പി വിരുദ്ധതയും ആർ എസ് എസ് വിരുദ്ധതയും ചെറിയ ഇടവേള വേണം. വികസനത്തിനാണോ വിവാദത്തിനാണോ പാലക്കാട് വോട്ടിടാൻ പോകുന്നത്? ഇവിടെ വികസനമാണോ വിവാദമാണോ വേണ്ടത്? അതിന്റെ ഉത്തരം വികസനം എന്നാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച കത്തിക്കയറുകയാണ്. ഇവിടെ ഞാൻ എന്റെ വലതുഭാഗത്ത് നടന്ന ഒരു ചർച്ച എന്താണെന്ന് അറിയാമോ? അവിടെ ചുവപ്പ് നിറച്ചാൽ കാവ്യാകുമോ, ഖദർ മുക്കിയാൽ കാവ്യ കാണുമോ എന്നുള്ളതാണ്. എങ്ങനെ അങ്ങനെ ചുവപ്പ് നിറച്ച കാവ്യാണെങ്കിൽ
ഈ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന കതറ് പൊക്കെ തന്നെ കാണാം. അയ്യോ പൊക്കരുത് 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 പൊക്കി നോക്കരുത്. കോൺഗ്രസുകാരന്റെ സംസ്കാരം പൊക്കി നോക്കലല്ല, പക്ഷേ സംസ്കാരമില്ലായ്മയാണ്, സംസ്കാരമില്ലായ്മ. അയ്യേ ഇതിലേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചർച്ചിന്റെ ഇടയിൽ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മിനിറ്റ് പറയട്ടെ, കോൺഗ്രസ്സുകാരോട് എന്തെങ്കിലും ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വലിയൊരു ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ സമുന്നതനായ നേതാവാണല്ലോ ഇന്ദിരാഗാന്ധി ആണല്ലോ. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നിങ്ങൾക്ക് അറിയാലോ. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് സാമൂഹ്യ. 13 കൊല്ലം MLA ആയിരുന്ന ആള് തിരിഞ്ഞു നോക്കിയിട്ടില്ല നിങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റേഡിയം. അതുമാത്രമല്ല ചോദിക്കാനുള്ളത്, നിങ്ങളെ കാലുമാറ്റക്കാരനെ പറയുമ്പോ നിങ്ങളുടെ സമുന്നതനായ നേതാവാണ് ആന്റണി. അനിൽ ആന്റണി എവിടെയാ പോയത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. മറുപടി അനിൽ ആന്റണി പോയതിനെ പറ്റി പറയുമ്പോ പറയട്ടെ, പറയട്ടെ, മറുപടി കേൾക്കൂ. ഓ ബഹളം വെച്ചാ മറുപടി കേക്കില്ല. ഏ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ, മറുപടി പറയൂ, മറുപടി. ഈ ത്രിപുരയിലെ പാർട്ടി ഓഫീസ് മുഴുവൻ കാവിക്കൊടി പാറിയതറിഞ്ഞില്ലേ? ത്രിപുരയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടക്കം ഓഫീസ് അടക്കം അതിന്റെ ഉത്തരം തന്നെയാണ് വികസനം. ഒരു സമയം ഒരാൾ സംസാരിച്ചായിരുന്നു, പറയൂ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കൂ, ആന്റണിയുടെ മകനും അതേപോലെ തന്നെ കരുണാകരന്റെ മകളും ഒക്കെ BJP വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുൻ MLA BJP വന്ന ഇടതുപക്ഷത്തു നിന്നാണ് അൽഫോൺസ് കണ്ണന്താനം. ഒരു മുൻ മന്ത്രി BJP വന്ന ഇടതുപക്ഷത്തു നിന്നാണ് ശിവദാസ് മേനോൻ. അപ്പോൾ രണ്ട് മുന്നണികളിൽ നിന്നും BJP ആളുകൾ വരുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 38 ലക്ഷം വോട്ടുകളുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 20% വോട്ടുകളുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1st. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2nd. കേരളത്തിലെ ജനങ്ങൾ BJP സ്വീകരിച്ചു തുടങ്ങി എന്നതാണ് അത് കാണിക്കുന്നത്. അപ്പൊ എല്ലാ പാർട്ടികളിൽ നിന്നും എല്ലാ മുന്നണികളിൽ നിന്നും ആളുകൾ വന്നോണ്ടിരിക്കും. ശരി, അപ്പൊ ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത് അതിനോട് യോജിക്കുകയും നമ്മൾ അവസാന 10 മിനിറ്റിലേക്ക് പോവുകയാണ്. എല്ലാവരും BJP വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണോ? നിങ്ങളൊക്കെ പോവോ? നിങ്ങളൊക്കെ പോകുന്നുണ്ടോ? ഒറ്റ സെക്കൻഡ് ചത്തുപോയാലും BJP പോവില്ല, അതാണ് CPI. ഒറ്റകാര്യം, ഇവിടെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് BJP ആളുകൾ പോകുന്നത് ആഹ്ലാദിക്കുന്ന പാർട്ടിയല്ല CPM. പക്ഷേ ഏത് സമയത്ത് ഏത് കോൺഗ്രസ് നേതാവ് BJP പോകുന്നു പറയാൻ വേണ്ടി കഴിയില്ല. രാത്രിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്ന കോൺഗ്രസ്സുകാരൻ രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും BJP ആയിട്ടുണ്ടാവും. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അൽഫോൺസ് കണ്ണന്താനം വിശ്വനാഥ മേനോനെന്ന CPM അല്ലേ? വരുന്ന CPM ആയിരുന്നില്ലേ? അല്ലേ അല്ലേ വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനെന്ന CPM അല്ലേ? CPM അല്ലേ നിങ്ങൾ അത് പറയുമ്പോ ഈ രാജ്യത്തെ 110 MP MLA മന്ത്രിമാർ മുഖ്യമന്ത്രിമാരുടെ കണക്ക് പറഞ്ഞു, മുൻ മുഖ്യമന്ത്രിമാരുടെ കണക്ക് പറഞ്ഞു. ഈ ഇടതുപക്ഷത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? അതിന് എത്ര ഞങ്ങൾ കുറച്ചേ ഉള്ളതെങ്കിലും ഞങ്ങൾ അവിടെ ദൃഢമായിരിക്കും. ഒരിക്കലും BJP പോകില്ല. ഞങ്ങളുടെ പ്രശ്നമല്ല, കണക്കെടുക്കുമ്പോ കൂടുതലുണ്ടാവും. ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷം. എന്തിനാണ് സോയ ഇങ്ങനെയല്ല? എത്ര മുഖ്യമന്ത്രിമാരുണ്ട് പറയട്ടെ. ഇപ്പോ നിലവിൽ കോൺഗ്രസിന് എത്ര മുഖ്യമന്ത്രിയുണ്ട്? ഇവർക്ക് എത്രയുണ്ട്? അതിനവര് മറുപടി പറയട്ടെ.
നിങ്ങൾക്ക് എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? എന്നിട്ട് കൂവാൻ പഠിക്കേ, എന്നിട്ട് കൂവാൻ പഠിക്കേ, നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് പറഞ്ഞിട്ട്. ശരി, ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഒരു കാര്യം, ഒരു കാര്യം ഞാൻ പറയാം. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ വർഗീയതക്കെതിരായ പോരാട്ടം നയിച്ചുകൊണ്ട് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ആള് പോകുന്നതിൽ അവലാതി ഉണ്ട്. മറ്റേ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ പോലെ ഒരാൾ, അജയ് കപൂർ, അയാളെ നിയോഗിച്ചു. ഇനി ഇങ്ങനെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നത് എന്ന് കണ്ടെത്താൻ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ഉണ്ടാക്കുമ്പോ അജയ് കപൂർ ബി ജെ പി ആയി. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തർ പോലും അജിത് കുമാറിനെ പോലെ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അയാൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ആഭ്യന്തര വകുപ്പ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് മുന്നണികളിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. സി പി എമ്മിൽ നിന്ന് നേതാക്കളല്ല, കമ്മിറ്റികൾ തന്നെയാണ്. ത്രിപുരയിൽ സംഭവിച്ചത് എന്താണ്? ബംഗാളിൽ സംഭവിച്ചത് എന്താണ്? മൂന്നര പതിറ്റാണ് ആ ത്രിപുര ഇന്ന് ബി ജെ പിയാണ് ഭരിക്കുന്നത്. 35 കൊല്ലത്തോളം സി പി എം ഭരിച്ച സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ ശ്രീ ശകുടിദാസ് പ്രതീക്ഷിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ടീമും ഇങ്ങോട്ട് വരുമെന്നാണോ? കേരളം മുഴുവൻ ബി ജെ പിയിലേക്ക് വരും. മോഹൻലാലിന്റെ ഡയലോഗുണ്ട്, അതിമോഹമാണ്. ജയദേവൻ ഒരു കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ സരിന് ചിഹ്നമുണ്ടോ ചിഹ്നമില്ലെന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്ത് സി പി എമ്മിന് ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. ചിഹ്നത്തെ കുറിച്ച് കോൺഗ്രസ്സുകാരന് വല്ലാത്ത ആവലാതി. കൈപ്പത്തി ചിഹ്നം കിട്ടുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ചിഹ്നം എന്തായിരുന്നു എന്നറിയോ സുജയ? കൈപ്പത്തി ചിഹ്നം കിട്ടുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ചിഹ്നം പശുവും കിടാവും ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോ? അങ്ങനെ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു കുഴപ്പമില്ല. ഇവിടെ ഏത് ചിഹ്നമെന്നുള്ളതല്ല, എന്ത് പ്രത്യയശാസ്ത്രം ഉയർത്തുന്നു, ഏത് ചിഹ്നമെന്നുള്ളതല്ല ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്നുള്ളതാണ് ഇവിടെ ചർച്ചയാവേണ്ടത്. ചിഹ്നം കൊണ്ട് മാത്രം കാര്യമില്ല, ചിഹ്നമുള്ളതുകൊണ്ട് ജയിക്കണമെന്നില്ല. അമീർ ഖാനും സൽമാൻ ഖാനും ഒന്നും വോട്ടില്ലാത്തത് കൊണ്ട്, ഇത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അല്ലാത്തത് കൊണ്ടും ചിലപ്പോ ചിഹ്നമുള്ളവരും ജയിച്ചോളന്നില്ല. 23-ാം തീയതി കഴിയുമ്പോ കാണാം. പാലക്കാട് വ്യാജന്മാരുണ്ടാവില്ല, ഉണ്ടാവില്ല. അവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സരിനായിരിക്കും. ഒന്നാമത് നിന്നയാൾ തൊട്ടയൽപ്പക്കത്ത് മൂന്നാമത് പോയതുപോലെ ആകുമോ ഇവിടെ? ഒരിക്കലും അല്ല. ഇവിടെ മൂന്നാമത് നിൽക്കുന്നവൻ മൂന്നാമത് തന്നെ നിൽക്കും. നോക്കൂ, എനിക്ക് ഇവിടെ വലിയ ആവേശം കാണിക്കുന്ന രണ്ട് പാർട്ടികളുടെ അണികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണം. അവസാന നിമിഷം ബി ജെ പിയെ തോപ്പിക്കാനോണ്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാണ്ടിരുന്നാൽ, നിങ്ങൾ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്താൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ജയിച്ചോളും. അതുകൊണ്ട് ഈ ആവേശം കാണിക്കുന്ന ആൾക്കാര് അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ഗതികേട് എന്താണെന്നറിയോ? ചപ്പൽ കൂട്ടിവെക്കും 4.5 കൊല്ലം. കുളിര് കായുന്ന സമയത്ത് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇവർ നോക്കിയിട്ടിരിക്കും. അതാണ് ഇവിടുത്തെ സ്ഥിതി.
ഇവിടെ ഞങ്ങൾ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം അതിനുള്ള മറുപടി ഞങ്ങൾ പറയും. പിണറായി വിജയനെ ആർ എസ് എസ് ആണ് എന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് കോൺഗ്രസിനുള്ളത്? ഇവിടെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളെ പറഞ്ഞയച്ച് ഇവിടെ ഏജന്റ് ആണ് വി ഡി സതീശൻ. ആ വി ഡി സതീശന്റെ പാർട്ടി വർഗീയതക്കെതിരായി ബന്ധിയില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതെന്താ ഒറ്റ കാര്യം? ഞാനൊരു കാര്യം എന്തോ എന്തോ ADGP വി ഡി സതീശന്റെ അണ്ടറിലാണോ? ഒരു സെക്കൻഡ് അവസാനിക്കാം. നേമത്ത് ഓ രാജഗോപാലിനെ വിജയിപ്പിച്ചത് രാജഗോപാൽ ആ എം എൽ എ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു. ഇവന് തൃശ്ശൂർ 68,000 വോട്ട് കോൺഗ്രസിന്റെ എവിടേക്ക് പോയി എന്ന് ഇവരൊന്ന് പറയണം. അല്ല, ഇവര് ADGP കാര്യം പറയണ്ടല്ലോ. കഴിഞ്ഞ നിയമസഭയില് ഇതേ ADGP വിഷയം തൃശ്ശൂർ വിഷയം സഭ നിർത്തിവെച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത് ഇവരുടെ കോൺഗ്രസിന്റെ നേതൃത്വമാണ്. മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിവെച്ചുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയ ടീമാണ് കോൺഗ്രസ്. ആഭ്യന്തര വകുപ്പ് എന്റെ ജയദേവ സഹവേ, ഈ കേരളത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ADGP ആ ADGP RSS നേതാക്കന്മാരെ കണ്ട് എന്തിനാണ് എല്ലാ വിഷയവും ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അല്ലാതെ അടിയന്തര പ്രമേയം കൂടെ വരുമ്പോ ഓടിപ്പോകുന്ന ഒരാളുകളെല്ലാം അന്വേഷിക്കുന്നില്ലേ? അല്ല, ഇത്ര മോശപ്പെട്ട ഇന്റലിജൻസ് ആണോ കേരളത്തിലുള്ളത്? ഇത്ര മോശപ്പെട്ട ഇന്റലിജൻസ് സംവിധാനമാണോ കേരളത്തിലുള്ളത്? മോശപ്പെട്ട ഇന്റലിജൻസ് ആണോ? നിങ്ങൾക്ക് എന്താ ഒരാൾ ഒരു ADGP ഒരാളെ കാണാൻ പോയത് എന്തിനാന്ന് അന്വേഷിക്കാനല്ലേ? ഇന്റലിജൻസ് സംവിധാനം കേരളത്തിലില്ലേ? ഒരു RSS ഒരു പോലീസിന്റെ ADGP പണി എന്താ? RSS കാര്യത്തിൽ പോലെ അവര് ചർച്ച ചെയ്യാൻ അവരുടെ പണി അതല്ല. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എത്ര സംഘടനകളുണ്ട്? ഏത് സംഘടന നേതാവിനെ അജിത് കുമാർ കണ്ടിട്ടില്ല? ഈ അജിത് കുമാർ കണ്ടതാരാ? വത്സൻ നീലഗിരിയ, RSS നേതാക്കന്മാരെ. അപ്പൊ പ്രിയപ്പെട്ട ആരും പിടിച്ചിട്ടില്ല. അല്ലല്ലോ, ഒറ്റ മിനിറ്റ് പോലും അവശേഷിക്കുന്നില്ല, ഒറ്റ മിനിറ്റ് പോലും ഇല്ല. സമയം അവസാനിക്കുന്നതോടെ നമ്മൾ വീണ്ടും കാണും. കൂടുതൽ മറുപടികൾ പറയാം, ചോദ്യങ്ങളുമുണ്ട്. സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രം കുരുക്ഷേത്രത്തിൽ ഈ അടർക്കളത്തിൽ ഈ പോരാട്ട ഭൂമിയിൽ ഇങ്ങനെ ഒരുപാട് ചോരവീഴും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. അടുത്ത പോരാട്ടത്തിന് നമുക്ക് വീണ്ടും കാണാം. കാണില്ല നമ്മൾ കാണും. അപ്പോ